ഹായ് ഓൾ, അസ്സലാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോണത് മട്ടൻ ഹനീദിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഹനീദ് റെഡിയാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു സ്പൈസ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഇതിലേക്കൊരു 8-9 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണോളം ഗ്രാമ്പു കൂടെ ചേർത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റോളാണ് ഒന്ന് ചൂടാക്കിയെടുത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്കുള്ള മട്ടനെ നന്നായിട്ട് കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. 1 കിലോ മട്ടനാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച സ്പൈസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിന് ഈ മട്ടന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ മട്ടൻ ഹനീദൊക്കെ തയ്യാറാക്കുമ്പോൾ ഇളയ മട്ടൻ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിവിടെ ഇളയ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മട്ടനൊക്കെ പാകത്തിന് വേവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലുണ്ടാവുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അതിലാണ് നമ്മുടെ റൈസ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ മട്ടനൊക്കെ മാറ്റി വെള്ളം മാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കണോ, അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണ് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 4-5 ഏലക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഇതാ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ക്യാപ്സിക്കോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് കളർ ഉണ്ടായിരുന്നു ക്യാപ്സിക്കോ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റൈസ് നമ്മളൊരു 5 കപ്പാണ് എടുക്കുന്നത് എങ്കിൽ 10 കപ്പ് വെള്ളം വേണ്ടി വരും. അപ്പോൾ അതിൽ 9 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആണ് അതിൻ്റെ ഒരു കറക്റ്റ് വേവ്, ഈ ഒരു റൈസിൽ കറക്റ്റ് വേവ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 5 കപ്പിന് 9 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആ 9 കപ്പിൽ നമ്മുടെ മട്ടൻ വേവിച്ച ആ വെള്ളം കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയം നമ്മുടെ അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനായിട്ട് 1 കിലോ ബസ്മതി റൈസാണ്, നോർമൽ റൈസാണ് നമ്മുടെ ഹനീദിന് വേണ്ടത്. അപ്പോൾ ഞാൻ അതെടുത്തിട്ടുണ്ട്, നല്ലോണം കഴുകി ഊറ്റി വെച്ചതാണ്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 നാരങ്ങയും കൂടിയാണ്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടിച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നാല് പച്ചമുളകും കൂടെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ റൈസൊക്കെ നല്ലപോലെ പാകത്തിന് വേവായി വന്നിട്ടുണ്ട്. ഈ റൈസ് ഇങ്ങനെ തന്നെ കഴിക്കാനും പ്രത്യേക ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ വെറുങ്ങനെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മട്ടൻ വേവിച്ച മട്ടൻ ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ മട്ടൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ പാനിൽ ഓയിലൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മട്ടൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് അടിച്ചു വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഹനീദ് തയ്യാറാക്കുകയാണെങ്കിൽ അതിലുള്ള ചിക്കൻ ആയാലും മട്ടൻ ആയാലും ഒക്കെ ബ്ലാക്ക് കളറിലാണ് കിട്ടേണ്ടത്. അതിനാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൻ ഹനീദ് തയ്യാറാക്കാൻ. വളരെ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.